നമസ്കാരം. രാജ്യം കോവിഡ് തരംഗത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ വിറങ്ങലിച്ചു നിൽക്കവേ ലക്ഷക്കണക്കിന് പേർ പങ്കെടുക്കുന്ന ഉത്തരാഖണ്ഡിലെ കുംഭമേള വെട്ടിച്ചുരുക്കാമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത് സംബന്ധിച്ച് കുംഭമേള നടത്തുന്ന സന്യാസി മഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മഠങ്ങളിലൊന്നായ ജുന അഖാണ്ഡയുടെ നേതൃത്വം വഹിക്കുന്ന സ്വാമി അവിദേശാനന്ദ് ഗിരിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ചു. ഇത്തവണ കുംഭമേള പ്രതീകാത്മകമായി മാത്രം നടത്തിയാൽ മതിയെന്നും രണ്ട് ഷാഹി സ്നാനുകൾ അവസാനിച്ച സാഹചര്യത്തിൽ ഇനി ചടങ്ങുകൾ വെട്ടിച്ചുരുക്കണമെന്നും മോദി അഭ്യർത്ഥിച്ചു. മോദിയുടെ അഭ്യർത്ഥന സ്വീകരിക്കുന്നതായി സ്വാമി അവിദേശാനന്ദ് ഗിരിയും പ്രതികരിച്ചിട്ടുണ്ട്. സന്യാസിമാർ വലിയ സംഖ്യയിൽ സ്നാനത്തിന് എത്തരുതെന്നും ജുന അഖാണ്ഡയുടെ മുഖ്യപുരോഹിതൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 5 ദിവസങ്ങളിലായി ഹരിദ്വാറിൽ മാത്രം 2000 പേർക്ക് കോവിഡ് ബാധിക്കുകയും കുംഭമേളയുടെ സംഘാടകരിലൊരാളായ മുഖ്യപുരോഹിതൻ മരിക്കുകയും ചെയ്തിരുന്നു. അഖാണ്ഡങ്ങളിലൊന്നിൻ്റെ തലവൻ മഹാമണ്ഡലേശ്വർ കപിൽദാസ് ആണ് മരിച്ചത്. 80 പുരോഹിതർക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ മേളയിലെ സംഘാടകരിലൊന്നായ നിരഞ്ജനി അഖാഡ കുംഭമേളയിൽ നിന്ന് പിന്മാറുകയാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ നിരവധി സന്യാസി സംഘടനകൾ മേള നിർത്തിവെക്കരുതെന്ന് ആവശ്യപ്പെട്ട് എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു. 13 അഖാഡകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന കുംഭമേളയിലെ ഏറ്റവും വലിയ അഖാഡയുടെ അധിപൻ ആചാര്യ മഹാണ്ഡലേശ്വർ സ്വാമി അവിദേശാനന്ദ് ഗിരിയുമായാണ് പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തിയത്. ആചാര്യ മഹാമണ്ഡലേശ്വർ പൂജ്യ സ്വാമി അവിദേശാനന്ദ ഗിരിയുമായി സംസാരിക്കുകയും എല്ലാവരുടെയും ആരോഗ്യവിവരം തിരക്കുകയും ചെയ്തു. എല്ലാ സന്യാസിമാരും ഉത്തരാഖണ്ഡ് ഭരണകൂടവുമായി സഹകരിക്കണമെന്നും കുംഭമേളയുടെ വിപുലമായ തീർത്ഥാടക പ്രവാഹം കുറയ്ക്കണമെന്നുമുള്ള ആഗ്രഹവും അദ്ദേഹം അറിയിക്കുകയുണ്ടായി. ഇനിയുള്ള ചടങ്ങുകൾ പ്രധാന സന്യാസിമാർ മാത്രം പങ്കെടുക്കുന്ന തരത്തിൽ പ്രതീകാത്മകമാക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 2 പ്രധാന ഷാഹി സ്നാനം പൂർത്തിയായ സ്ഥിതിക്ക് ഇനിയുള്ള ചടങ്ങുകൾ പ്രതീകാത്മകമാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും ട്വിറ്ററിലൂടെയാണ് മോദി അറിയിച്ചത്. പ്രധാനമന്ത്രിയുടെ ഈ നിർദ്ദേശം അംഗീകരിക്കുന്നതായി സ്വാമി അവിദേശാനന്ദ് ഗിരിയും ട്വിറ്ററിലൂടെ പ്രതികരിച്ചിട്ടുണ്ട്. 1 ഏപ്രിൽ കുംഭമേള ആരംഭിച്ചത്. കൊറോണ പ്രതിരോധത്തിനായി 4 മാസത്തെ കുംഭമേള 1 മാസമായി വെട്ടിച്ചുരുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.